ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോപ്പർ ഡയറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രശസ്ത ഒരേ റൈറ്ററായ സീതാകാന്ത് മഹാപത്ര എഴുതിയ ദ ഇലക്ഷൻ എന്ന് പറഞ്ഞൊരു പോമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണിത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം ദിസ് പോം എക്സ്പോസസ് ദ പ്രാക്ടീസസ് ദ ടേക്സ് പ്ലേസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് അ കൺട്രി ഡ്യൂരി ഇലക്ഷൻ ക്യാമ്പയിനിങ് അപ്പോൾ നോർമലി എന്താണ് ഒരു റിയാലിറ്റിയാണ് കവി ഇവിടെ എടുത്തു കാണിക്കുന്നത് സാധാരണ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ ഒരു എസ്പെഷ്യൽ ഒരു റിമോട്ട് വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പോയിമിലൂടെ ഡിപിക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ജീപ്പ് ക്രോൾസ് ടു യുവർ വില്ലേജ് സീക്കിംഗ് സ്ട്രേഞ്ച് മെലഡീസ് ഫ്രം ദ റോറിംഗ് സൺ ദ കോമൺ വെൽ ഫ്രം ദ ക്രിസ് ക്രൂസ് ജിയോമെട്രി ഓഫ് പ്രൈവറ്റ് അഗനീസ് സോ ഇൻ ദ ബിഗ്നിങ് ഇറ്റ് സെൽഫ് ഹിസ് ക്രിറ്റിസൈസിംഗ് ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ഇൻ ദ എൻഡ് ഹി ഡെപിക്ട്സ് എ ഫെയിലിയർ ഓഫ് അവർ ഡെമോക്രസി ഹിയർ എ പൊളിറ്റീഷ്യൻ ഇസ് ദ നയറേറ്റർ അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആണ് ഈ കവിതയുടെ നറേറ്റർ അദ്ദേഹം അവിടെ ഇലക്ഷൻ്റെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി വരികയാണ് എന്തിനാണ് വരുന്നത് ടു ഗെയിൻ വോട്ട്സ് അയാൾ ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി സാധാരണക്കാരുടെ വോട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ് അവരുടെ ജീപ്പ് എന്താണ് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരു റിമോട്ട് വില്ലേജിൽ എത്തുന്നത് അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് അത് സൂചിപ്പിക്കുന്നത് ആ നാട്ടിലെ റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് അതായത് വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലാണ് ആ നാട്ടിലെ റോഡ് ഇരുന്ന് ഉണ്ടായിരുന്നത് സോ ഇറ്റ് ഈസ് സിഗ്നിഫയിങ് ദ വേസ്റ്റ് കണ്ടീഷൻ ഓഫ് റോഡ്സ് ഇൻ ദാറ്റ് റിമോട്ട് വില്ലേജ് സീക്കിംഗ് സ്ട്രേഞ്ച് മെലഡീസ് എന്ന ഒരു വാക്ക് നമുക്കിവിടെ കാണാം സോ ദ ക്യാമ്പയിനേഴ്സ് റീച്ച് ദ വില്ലേജ് സീക്കിംഗ് വോഡ്സ് അത് സ്ട്രേഞ്ച് മെലഡീസ് എന്ന് പറയാൻ കാരണം ഈ പൊളിറ്റീഷ്യൻസിൻ്റെ റാലീസ് നോർമലി എന്താണ് ഇറ്റ് ഈസ് അക്കംപനീഡ് ബൈ മ്യൂസിക് അപ്ലോസ് നോയ്സ് എക്സെട്ര അപ്പോൾ വളരെ ശബ്ദമൊക്കെ ഉണ്ടാവും സോ ദീസ് ആർ ആക്ച്വലി സ്ട്രേഞ്ച് ഫോർ ദ വില്ലേജസ് വില്ലേജസിന് അതങ്ങനെ കേട്ട് പരിചയമുള്ള ഒന്നല്ല അഞ്ച് വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ മാത്രം കേട്ടു വരുന്ന ഒരു ഇതാണ് അല്ലെങ്കിൽ കേട്ടു വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് ക്വൈറ്റ് സ്ട്രെയിൻസ് ഫോർ ദ വില്ലേജസ് അപ്പോൾ ഓൾ ദീസ് ആർ ഹാപ്പനിങ് ഫോർ ദ സേക്ക് ഓഫ് വോട്ട്സ് വോട്ട് എന്ന ഒരു കാര്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നത് ഈ കോമൺ എന്ന് പറയുന്നത് എന്താണ് ഇലക്ഷനാണ് കാരണം ഇന്ത്യൻ ഡെമോക്രസിയിലെ ആ ഒരു ഇലക്ഷനെയാണ് ഈ കോമൺ മില് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഡെമോക്രസിയിൽ ഇലക്ഷൻ ഇസ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ് ക്രിസ്ക്രോസ് ജോമെട്രി അതുപോലെ ദ ഇറഗുലർ കണ്ടീഷൻ ഓഫ് ദി റോഡ്സ് ഇറഗുലർ ആൻഡ് റഫ് റോഡ്സ് ആണ് ഈ ക്രിസ്ക്രോസ് ജോമെറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓൾസോ റോറിംഗ് സൺ എന്ന് പറഞ്ഞാൽ അതൊരു സമ്മർ ആയിരുന്നു ടു ഹോട്ട് കണ്ടീഷൻ ആയിരുന്നു അവിടെ സോ സ്റ്റാൻസ ഓർ ദി ഫസ്റ്റ് സ്റ്റാൻസ ഷോസ് ദ റിയാലിറ്റി ഓഫ് ദി റിമോട്ട് വില്ലേജസ് ഇൻ എ കൺട്രി സ്റ്റിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള റിമോട്ട് വില്ലേജസിന്റെ ആ ഒരു കോമൺ അവസ്ഥയാണ് കവി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ആക്ച്വലി ദ പൊളിറ്റീഷ്യൻസ് ആർ എക്സ്പ്ലോയിങ് ദ ഹെൽപ്ലെസ്നെസ് ഓഫ് പീപ്പിൾ ഓഫ് അ നേഷൻ So their poverty and the poor living condition is depicted here. Second stanza: Our dark longings don't touch you, nor are trappings of posters, simple speeches, handbills for uh, your grief outlives empires. After the dark longings, another their desire to get votes and to win the election. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് തന്നെ അവർ വെൽ അവെയറാണ് ഇവരുടെ ഈ ക്യാമ്പയിനിങ്ങും സ്പീച്ചും പോസ്റ്റർ മേക്കിങ്ങും ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും വില്ലേജസിനെ ബാധിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം കാരണം അവർക്ക് അവരുടേതായ ഒരുപാട് വിഷമങ്ങളുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല എന്നാണ് പൊളിറ്റീഷ്യൻസ് പറയുന്നത് അപ്പോൾ ഇവരെന്താണ് ഭയങ്കര സിമ്പത്തറ്റിക്കലി മൂവ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത് ദേ ആർ ട്രൈങ് ടു ട്രിഗർ ദ ഇമോഷൻസ് ഓഫ് ദ വില്ലേജേഴ്സ് വില്ലേജേസിനെ ഇമോഷണലി അവരുടെ വോട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് ആൻഡ് ഓൾസോ ഇലക്ഷൻ ആകുമ്പോൾ പോസ്റ്റർ മേക്ക് ചെയ്യാനും ക്യാംപയിങ്ങിനും ഒക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും എസ്പെഷ്യലി ഒരു സമ്മർ സമ്മർ സീസൺ ആണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാകും അപ്പോൾ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല പക്ഷേ വില്ലേജസിൻ്റെ മുമ്പിൽ തങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്ന് കാട്ടാനാണ് അവർ ശ്രമിക്കുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ സേയിങ് ദാറ്റ് ദെയർ സഫറിംഗ്സ് കെ നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഇൻ വേർഡ്സ് തേർഡ് സ്റ്റാൻസാ ദ കോൾഡ് ഗ്രാൻഡ് ചിൽഡ്രൺ അവേ കെൻ ഇൻ യുവർ ഹാർട്ട് ആസ് യു ഡിസ്റ്റേൺ മ്യൂട്ടഡ് എലോഗ്രീസ് ഓൺ ആർ ആഷൻ ഫേസസ് കോൾഡ് ഗ്രാൻഡ് ചിൽഡ്രൺ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡൈഡ് ഔട്ട് ഓഫ് സ്റ്റാവേഷൻ അതായത് വളരെ പോവർട്ടി നിറഞ്ഞ ഒരു വില്ലേജാണ് അത് അവരുടെ പേരക്കുട്ടികളൊക്കെ മാൽ ന്യൂട്രീഷനൊക്കെ കൊണ്ട് അതായത് പോഷകാഹാരക്കുറവ് കൊണ്ടൊക്കെ മരിച്ചു പോയവരാണ് അപ്പോൾ അവർക്കിതൊക്കെ അറിയാം അപ്പോൾ ഈ വോട്ട് ചോദിച്ച് വരുമ്പോൾ അവരെ മനസ്സിൽ വരുന്ന ആയ വില്ലേജസ്സിൻ്റെ മനസ്സിൽ വരുന്നത് അവരുടെ മരിച്ചുപോയ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ ഒക്കെ മുഖമാണ് സോ ദ വില്ലേജസ് ആർ തിങ്കിങ് അബൌട്ട് ദിയർ പ്രൈവറ്റ് അഗനീസ് ദയർ ഹെർപ്ലെസ്നസ് ആൻഡ് ദ ഡു നോട്ട് ഹാവ എനി അതർ ഓപ്ഷൻ ഇവർ പറയുന്നതുപോലെ ചെയ്യുക ഇവർ ചെറിയ തരുന്ന സാധനങ്ങൾ വാങ്ങിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ആ വില്ലേജസിനെ ഇല്ലായിരുന്നു ഫോർത്ത് സ്റ്റാൻസ ഹിയർ ദ ഗ്രേറ്റ് പെർസ്വേഡേഴ്സ് ആർ ലിറ്റിൽ തിങ്സ് ആൻഡ് നോട്ട് സോ ഹിഡൻ ചീപ്പ് പ്ലാസ്റ്റിക് ചീപ്പ് ഐലോൺ ഡാർക്ക് ഗ്ലാസസ് ടു ബോൾട്ട് ഔട്ട് ദ സൺ ടു ബ്ലോട്ട് ഔട്ട് ദി സൺ ഡിസ്ട്രിബ്യൂട്ടിങ് ഫ്രീലി ബൈങ് വോ യുനോ വോട്ട് ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി അവർ ചീപ്പ് തിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് സോ ദ വില്ലേജസ് ആർ സപ്പോസ് ടു എക്സെപ്റ്റ് കാരണം ഈ ബ്രൈ മണി അല്ലെങ്കിൽ എന്താണ് ഈ ചെറിയ ചെറിയ ചീപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് മേലെ പറഞ്ഞതുപോലെ കഷ്ടപ്പാട് വളരെ അധികമുള്ളൊരു വില്ലേജ് ആണത് അപ്പോൾ അവരെന്താണ് ഫോഴ്സ്ഫുള്ളി അവരത് വാങ്ങിപ്പോകാണ് അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ സോ ദിസ് ഈസ് ദക്കഡ് റിയാലിറ്റി ഓഫ് ആർ നേഷൻ എത്തിക്സോ യാതൊരു മൊറാലിറ്റിയോ ഒന്നും ഇല്ലാതെ സാധനങ്ങൾ ബ്രൈ മണി കൊടുത്ത് അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ മിക്ക മിക്കയിടങ്ങളിൽ നടക്കുന്നത് എന്നാണ് സീതാകാന്ത് മഹാപത്ര പറയുന്നത് സോ ദിസ് ഈസ് ദ റിയൽ ഫേസ് ഓഫ് ഡെമോക്രസി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഹിഡൻ സോ ദീഡ് നോട്ട് ടു ഡു സംതിങ് ബിഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഫോർ വോട്ട്സ് അങ്ങനെ വളരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നവർക്ക് വോട്ട് നേടേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ചെറിയ ചെറിയ ചീപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ വില്ലേജസിൻ്റെ വോട്ട് അവർക്ക് ലഭിക്കുകയാണ് ലാസ്റ്റ് ആൻസർ

ഓരോരോ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡെമോക്രറ്റിക്കലായി ചിന്തിക്കണം നമ്മൾ നമ്മുടെ ജനാധിപത്യ ബോധത്തോടെയാണ് നമ്മൾ വോട്ട് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ കറപ്ഷനും മാൽ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ജനങ്ങളും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് എത്രയൊക്കെ പോവർട്ടി ഉണ്ടായാലും അവർ ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല കാരണം ഇനി ഇവർ ജയിച്ചു പോയാൽ ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു വരുവുള്ളൂ അപ്പോൾ വില്ലേജസിൻ്റെ ആ ഒരു എന്താണ് അണ്ടർ ഡെവലപ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോവർട്ടി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നാൽ ശരിക്കും യോഗ്യതയുള്ള ഒരാളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ എന്ന എന്നേക്കുമായി അവരുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുക പക്ഷേ ഈ കാര്യം അവർ ചിന്തിക്കുന്നില്ല അത്രയും ചിലപ്പോൾ എഡ്യൂക്കേറ്റഡ് ആവില്ല ആ വില്ലേജസ് സോ ദേ ഡു നോട്ട് ഹാവ് എനി അതർ ചോയ്സ് അപ്പോൾ ഫെയിലിയർ ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ പത്തറ്റിക് കണ്ടീഷൻ ഓഫ് ആ വില്ലേജസ് ആണ് ഇവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോയമാണ് ഒന്ന് മൊത്തമായി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡോൺ ഫൊർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്